ഐ എൻ എസ് രൺവീറിൽ പൊട്ടിത്തെറി, മൂന്ന് നാവികർ മരിച്ചു. മുംബൈ ഡോക്യാർഡിലാണ് സംഭവം. സ്ഥിതി നിയന്ത്രണ വിധേയമെന്നാണ് നാവികസേന അറിയിക്കുന്നത്. വിവരങ്ങളുമായി ചേരുന്നത് ശ്രീനാഥ് ചന്ദ്രനാണ്. ശ്രീനാഥ്, എന്താണ് സംബന്ധിച്ച് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ, എന്താണ് സാഹചര്യം, കാരണം, ഇതൊക്കെ കിട്ടുന്ന വിവരങ്ങൾ? അല്പസമയം മുമ്പാണ് നേവിയുടെ ഒരു ഔദ്യോഗികമായ വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പുറത്ത് ലഭിക്കുന്നത്. ഐ എൻ എസ് റൺവീറിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു, ഇന്റേണൽ കമ്പാർട്ട്മെന്റിനുള്ളിൽ ഉണ്ടായ പൊട്ടിത്തെറിയാണ് എന്നതാണ് വിശദീകരണം. മൂന്ന് നാവികർ മരിച്ചതായി വിവരം, കൂടുതൽ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നും നേവി അറിയിക്കുന്നുണ്ട്. ഏതായാലും കപ്പൽ ഇപ്പോൾ മുംബൈ ഡോക്യാർഡിലാണ് ഉള്ളത്. സ്ഥിതി ഇപ്പോൾ നിയന്ത്രണ വിധേയമാണെന്ന് നേവി പറയുന്നു. മാത്രമല്ല ഒരു കമ്മീഷനെ അന്വേഷിക്കാൻ വേണ്ടി ഒരു സമിതിയെ നേവി ഇപ്പോൾ നിയോഗിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ വിശദമായി തന്നെ അന്വേഷിക്കും എന്നും പറയുന്നു. 1986 ഇന്ത്യൻ നേവിയുടെ ഭാഗമായ കപ്പലാണ്, യുദ്ധക്കപ്പലാണ് ഐ എൻ എസ് റൺവീർ. രാജ്പുത് ക്ലാസ് മിസൈൽ വേധ കപ്പലുകളിൽ അഞ്ചെണ്ണത്തിൽ നാലാമത്തേതാണ് ഈ ഐ എൻ എസ് റൺവീർ. ഇന്ത്യയുടെ നിർണായകമായ പല നീക്കങ്ങളിലും പങ്കാളിയായിട്ടുള്ള കപ്പലാണ്. ഒരു ക്രോസ് കോസ്റ്റ് ഓപ്പറേഷന്റെ ഭാഗമായുള്ള ഒരു ഡിപ്ലോയ്മെന്റിന് ശേഷം മുംബൈ തീരത്തേക്ക് ഡോക്യാർഡിലേക്ക് മടങ്ങി വരവേയാണ് ഈ ഇന്റേണൽ കമ്പാർട്ട്മെന്റിനുള്ളിൽ ഇങ്ങനെ ഒരു പൊട്ടിത്തെറി ഉണ്ടായത് എന്നതാണ് നേവി പറയുന്നത്. കപ്പൽ ഇപ്പോൾ മുംബൈ ഡോക്യാർഡിലേക്ക് തീരത്തെ എത്തിച്ചിട്ടുണ്ട്. സ്ഥിതി ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. മൂന്ന് നാവികർ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൂന്ന് നാവികർ കൊല്ലപ്പെട്ടതായാണ്, വീരമൃത്യു വരിച്ചതായാണ് നേവി ഇപ്പോൾ അറിയിക്കുന്നത്. ശ്രീനാഥ് ചന്ദ്രനാണ് ഐ എൻ എസ് റൺവീറിലെ പൊട്ടിത്തെറിയെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയത്.